സോറിയാസസ്, അലർജി, ആസ്മ, സൈനസ്, പിന്നെ അഗ്നി, ഈ മുഖത്ത് വരുന്ന കുരുക്കൾ, ഇതിനെല്ലാം എന്താ കാരണം എന്ന് ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഒരു റിസർച്ച് ന്യൂസ് ഉണ്ടായി. അവർ തെറ്റായ കോമ്പിനേഷനിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഇപ്പോൾ മുട്ടയും പാലോ തൈരോ മിക്സ് ചെയ്ത് കഴിക്കുന്നത്, ഇപ്പോൾ കേക്കുകളിലെല്ലാം മുട്ടയും പാലും ഉണ്ടാകും, അപ്പോൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റിലൊക്കെ ഉണ്ടാകും. ഇത് രണ്ട് സ്പീഷീസിൻ്റെ പ്രോട്ടീനാണ്, പക്ഷിയുടെയും മൃഗത്തിൻ്റെയും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജികൾ, പിന്നെ ആസ്മ, സോറിയാസസ് പോലുള്ളതും, അതുപോലെ തന്നെ തൈരും പാലും കഴിക്കുന്നതും, ഇറച്ചിയും പിന്നെ അതേമാതിരി തന്നെ മുട്ട കഴിക്കുന്നതും, ഇങ്ങനെ നോൺ വെജും വെജിലും, വെജിൽ തന്നെ പല കോമ്പിനേഷനുകളിലും കഴിക്കുന്നത്, പാലും പൈനാപ്പിളും ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക, പഴമും അതേപോലെ തന്നെ പുളിച്ച പഴങ്ങളും പാലും, ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷനിലുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞാൽ, അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ തെറ്റായ കോമ്പിനേഷൻ കഴിക്കുന്നവരും തെറ്റായ കോമ്പിനേഷനിൽ കഴിച്ചിട്ടുള്ള സോറിയാസസ് അലർജിയും ഉള്ള ആൾക്കാരെയും വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ ഉറപ്പായിട്ടും തെറ്റായ കോമ്പിനേഷൻ കഴിക്കുന്നവർക്ക് ചിലർക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് സോറിയാസസ് ഒന്നും വരുന്നില്ല. പക്ഷേ തെറ്റായ കോമ്പിനേഷനിൽ കഴിക്കുന്നവർക്ക് ശരിക്കും കൂടുതൽ ശതമാനം ഈ സോറിയാസസ് എല്ലാം ബാധിക്കുന്നുണ്ട്, അതേമാതിരി ആ അസുഖം വിട്ടുമാറാതെയും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ റിസർച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ സോറിയാസിസിലും 70% കൂടുതൽ ആൾക്കാർക്കും തെറ്റായ കോമ്പിനേഷൻ, പക്ഷേ സോറിയാസിസിൽ ഉള്ളവർക്കും ഒരു 10-20%, 30% വരെ തെറ്റായ കോമ്പിനേഷനിൽ കഴിക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാകേണ്ടത്, എല്ലാ അസുഖത്തിനും ഇന്നത് മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റുന്നില്ല. ഉറപ്പായും പക്ഷേ ഭക്ഷണങ്ങൾ തെറ്റായത് കഴിക്കുമ്പോൾ ഉറപ്പായും വരുന്നുണ്ട്, പക്ഷേ അത് മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂണിഫൈഡ് ശക്തി ഫൗണ്ടേഷനിൽ എന്ത് അസുഖമായാലും അത് ഒരു കാരണം കൊണ്ടല്ല, ഒരു കാരണം മാത്രം വെച്ച് ട്രീറ്റ് ചെയ്യാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് വെറും ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മരുന്ന് കൊണ്ടോ, അലോപ്പതി മരുന്ന് കൊണ്ടോ, ആയുർവേദത്തിൽ മരുന്ന് കൊണ്ടോ, ഹോമിയോ മരുന്ന് കൊണ്ടോ, അല്ലെങ്കിൽ സിദ്ധമരുത്വം കൊണ്ടോ ഇതുകൊണ്ട് മാത്രം മാറുകയുമില്ല. അപ്പോൾ ഇത് കൂടാതെ ഉള്ള ഫാക്ടേഴ്സാണ് നമ്മളിപ്പോൾ ശക്തി ഫൗണ്ടേഷനിൽ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോൾ മോഡേൺ റിസർച്ച് അതൊന്ന് തെളിയിച്ചു, ഇങ്ങനെ തെറ്റായ കോമ്പിനേഷനിൽ കഴിക്കുമ്പോൾ മാത്രമല്ല ടി വി കണ്ടുകൊണ്ട് സെൽഫോൺ കേട്ടിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇതിനും എല്ലാം മാറ്റങ്ങൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായി ഇരിക്കുന്നു എന്നവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഈ റിസർച്ചിലൂടെ. അപ്പോൾ ഇനി സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സോറിയാസസോ അലർജിയോ ആസ്മോ സൈനസ് അല്ലെങ്കിൽ മുഖത്ത് ഈ പിംപിൾസ് വരികയോ അഗ്നി വരികയോ, ഇതിനെല്ലാം വെറുതെ ആൻറ്റിബയോട്ടിക്കും മരുന്നുകളും ക്രീമുകളും മാത്രം തേച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ കൂടെ കൂടെ അത് വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സനാതന ധർമ്മത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ എന്തൊക്കെ കോമ്പിനേഷനിൽ കഴിക്കാം, കഴിക്കാൻ പാടില്ല, ഏതൊക്കെ വേവിച്ച് കഴിക്കണം, ഏതൊക്കെ പച്ചയായിട്ട് കഴിക്കണം, ഭക്ഷണം മാത്രമല്ല വയറിളക്കണം, അവണക്കണ കൊണ്ട് വയറിളക്കണം, എന്ത് ചികിത്സ തുടങ്ങുന്നതിനും മുമ്പും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, ഡെയിലി വെള്ളം കുടിച്ചിട്ട് വാട്ടർ സോലബിൾ ടോക്സിൻസ് എല്ലാം ശരീരത്തിൽ നിന്ന് എടുക്കണം, അതുകൊണ്ടാണ് വാട്ടർ തെറാപ്പി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന്, അതേമാതിരി ബ്രീതിങ് എക്സസൈസ്, യോഗ, പ്രാണായാമ, ഇത് എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് എല്ലാ അസുഖങ്ങളും ഉറപ്പായിട്ടും മാറുന്നത്. അതായിരുന്നു ഒറിജിനൽ ആയുർവേദം സിദ്ധം. ഇന്നത്തെ ആയുർവേദം സിദ്ധ ഇംഗ്ലീഷ് മരുന്നുകൾ, അലോപ്പതി മെഡിസിനെ പോലെ എന്തെങ്കിലും ഒരു ഗുളിക മാത്രം കഴിച്ച് ശരിയാക്കാൻ പറ്റുന്നതാണ്, അങ്ങനെയല്ല. പിന്നെ മാനസിക പിരിമുറുക്കം, നമ്മൾ ആരെങ്കിലും കുറിച്ച് മോശമായി വിചാരിക്കുകയോ അവരെ മേലുള്ള ദേഷ്യമോ ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാളും ബെറ്ററാണ്, നമ്മളാണ് ഏറ്റവും ശരി, ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അതിൻ്റേതായ ഓരോ മനുഷ്യർക്കും ഓരോ ലക്ഷണങ്ങൾ ശരീരത്തിൽ വരും. ചിലർക്ക് അത് തോലിൽ പ്രശ്നം വരും, ചിലർക്ക് അത് കിഡ്നിയിൽ പ്രശ്നം വരും, ചിലർക്ക് ഹാർട്ടിൽ പ്രശ്നം വരും, ചിലർക്ക് ബ്രെയിനിൽ പ്രശ്നം വരും. അപ്പോൾ എപ്പോഴും നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും കൂടെ നമ്മൾ കൊണ്ടു നടന്നാൽ മാത്രമേ പൂർണ്ണമായും മാറുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് കാലത്തെല്ലാം അസുഖങ്ങളെല്ലാം വരുമ്പോൾ ഈശ്വരനാമം ജപിക്കാൻ പറയുന്നത്, അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാൻ പറയുന്നതും, മന്ത്രങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾ ഈ നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന ചിന്തകളിൽ നിന്നും നമുക്ക് വിമുക്തി ഉണ്ടാകും. അതുമാത്രമല്ല, ഈ മന്ത്രശബ്ദങ്ങളും ഒരു പർട്ടിക്കുലർ നല്ല കോമ്പിനേഷനായ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളുടെ കൂടെയുള്ള കോമ്പിനേഷൻ
ശരീരത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. അത് ജനറ്റിക് ഘടകങ്ങളെ മാറ്റും. ഇതെല്ലാം 10-20 വർഷം മുമ്പ് ഞാൻ പറയുമ്പോൾ എല്ലാവരും പരിഹസിച്ചിരിക്കും. പക്ഷേ ഇന്ന് അതേ തന്നെ മോഡേൺ സയൻസ് സൗണ്ട് വൈബ്രേഷനും ഇതെല്ലാം ബയോജനിക് എഫക്റ്റും അതേപോലെ തന്നെ ജനറ്റിക് എക്സ്പ്രഷനിലേക്കും മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു വരുന്ന അവർ ഡയറക്റ്റായിട്ട് മന്ത്രമല്ല റിസർച്ച് ചെയ്തത്, പക്ഷേ ഈ സൗണ്ടിന് എല്ലാത്തിനും ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതെല്ലാം നമ്മളുടെ ഭാരത സംസ്കാരത്തിൽ സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള നല്ല ജീവിത ശൈലിയും ഇതെല്ലാം ഉറപ്പായിട്ടും നമ്മൾക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. പക്ഷേ നമ്മളുടെ ഇന്ന് എല്ലാവരും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അമ്പലത്തിൽ പോയി കണ്ണമടച്ചിട്ട് ഈശ്വരനോട് എനിക്കത് വേണം ഇത് വേണം എനിക്കത് ശരിയില്ല ഇത് ശരിയില്ല, അത് മാത്രമല്ല അമ്പലത്തിൽ ദർശിക്കുന്നതിൻ്റെ ഫലം കിട്ടുന്നത്. നല്ല കാര്യങ്ങളും കൂടെ ചെയ്യണം, നമ്മളുടെ സമ്പാദ്യം എല്ലാം ഷെയർ ചെയ്യണം, വീട്ടിലുള്ളവർക്ക് മാത്രമല്ല സമൂഹത്തിലും ആ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് ആ ഭാഗ്യശക്തി നമുക്ക് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പരിണാമ ഫലം നമ്മൾ തന്നെ മനസമാധാനമില്ലാണ്ട് കഴിയേണ്ടി വരും.